ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധഗനിയമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശോ മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഈ 12 പേരെയും യേശു തമ്പുരാനി പ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു. നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമറായാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുമിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വിലക്ക ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങളെ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുമിൻ. ഇത് ദിവസത്തിലാ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. Hallelujah.
ഈ ഇടവകയുടെ മകൻ ബിനോയ് മാത്യു പുതുപ്പറമ്പിൽ വീട്ടിൽ ജനിച്ചു വളർന്ന ഈ മകൻ ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ദൈവത്തിന്റെ പ്രത്യേകമായ തിരുഹിത പ്രകാരം പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്യപ്പെടുവാൻ പോവുകയാണ്. ഈ തിരുക്കർമ്മത്തിൽ സംബന്ധിക്കുന്നതിനും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനുമൊക്കെ ആയിട്ടാണല്ലോ ഈ പ്രദേശത്തുള്ളവരും ഇതിനെ ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഈ ഇടവകയുടെ മക്കളും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത്. പുതുപ്പറമ്പിലെ പി ജി മാത്യുവിന്റെയും തങ്കമ്മയുടെയും മകനായിട്ട് ജനിച്ചു തന്റെ വിദ്യാഭ്യാസമൊക്കെ നടത്തി ദൈവത്തിന്റെ തിരുവിഷ്ടപ്രകാരം പുരോഹിതനായി അഭിഷേകം ചെയ്ത് ദൈവശുശ്രൂഷ നടത്തുന്നതിന് തന്നെ സമർപ്പിച്ച ബിനോയ് ഇന്ന് ഇവിടെ വച്ച് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഈ പരിശുദ്ധ അവസരത്തിൽ എന്റെ മുമ്പിൽ വരുന്ന ചിന്ത 38 വർഷങ്ങൾക്ക് മുൻപുള്ള ചിന്തയാണ്. ഇതേ ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 പുണ്യശ്ലോകനായ മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ പിമ്പിൽ ഒരു ശമ്മാശനായി നിന്നുകൊണ്ട് ഒരു അർത്ഥിയായി നിന്നുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ഈ തെക്കേ മുറ്റത്തെ പന്തലിൽ വെച്ച് ഞാൻ സ്വീകരിച്ച ദിവസത്തെ എന്റെ മനസ്സിൽ വരികയാണ്. ദൈവത്തിന്റെ പദ്ധതി പരിപാലന ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ബിനോയ് ശമ്മാശനെ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ സഭയുടെ നാമത്തിൽ നൽകുമ്പോൾ ഈ സഭ എത്ര ഭാഗ്യപ്പെട്ടവരെന്ന് ദൈവത്തിന്റെ മുൻപാകെ ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും വലിയ ഭാഗ്യകരമായ ഈ അവസരത്തിൽ നമ്മുടെ പത്തനംതിട്ട രൂപതയുടെ വൈദികരെ, സമീപ പ്രദേശത്തുള്ള വൈദികരെ, രൂപതകളുടെ വൈദികരെ ഒക്കെയും ഇവിടെ സന്നിഹിതരാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ സന്നിഹിതരാണ്, മാതാപിതാക്കൾ സന്നിഹിതരാണ്. ബിനോയ് ശമ്മാശനെ ദൈവഹിതപ്രകാരം, ദൈവം നിശ്ചയിച്ചതിൻ പ്രകാരം ഈ ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കു വേണ്ടി അഭിഷേകം ചെയ്യുകയാണ്. നാം ഒക്കെയും കർത്താവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണല്ലോ. യേശുവിന്റെ ഞാൻ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ഏതൊരു ക്രൈസ്തവരും കർത്താവിന്റെ രാജകീയമായ പൗരോഹിത്യത്തിലെ പങ്കാളികളാണല്ലോ. 2 സുനഹോദോസ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, നാം എല്ലാവരും കർത്താവിന്റെ രാജകീയ പൗരോഹിത്യത്തിലെ പങ്കാളികളാകുന്നു. അപ്പോൾ ഈ പുരോഹിതരെ, ഇവിടെ ഇരിക്കുന്ന പുരോഹിതരെ ഏത് പൗരോഹിത്യമാണ് സ്വീകരിച്ചതെന്ന് നാം ചിന്തിക്കാം. അവർക്ക് ദൈവം
തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പൗരോഹിത്യം ശുശ്രൂഷയുടെ പൗരോഹിത്യം ആയിരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്ത അവർക്ക് ലോകമെങ്ങും പോയി ശുശ്രൂഷിക്കുന്നതിന്, സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള പൗരോഹിത്യം, അധികാരം ആയിരുന്നു കൊടുത്തത്. ഒരു പുരോഹിതൻ യേശുവിനെ സുവിശേഷിക്കുന്നവനായിരിക്കണം. അവന്റെ വാകൊണ്ട് മാത്രമല്ല, അവന്റെ ശരീരം കൊണ്ട് മാത്രമല്ല, അവന്റെ ജീവൻ കൊണ്ട് അവനെവിടെയായിരിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അത് യേശുവിലാകുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ സുവിശേഷവൽക്കരണം ഒരു പുരോഹിതൻ അത് അതിന്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പോയി ഈ സുവിശേഷത്തെ സാക്ഷിക്കണം, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന്, അതിന് സാക്ഷിയാകുന്നതിന്, അതിന് തന്റെ ജീവനെ പോലും ബലിയർപ്പിക്കുന്നതിന്, യേശുവിന്റെ നാമം എല്ലാവരാലും അറിയപ്പെടണം. അതിനാണ് ബിനോയ് അച്ഛനെ ഇന്ന് ഇവിടെ അഭിഷേകം ചെയ്യുന്നത്. സഹോദര, ഒരു പുരോഹിതൻ ദൈവ സാന്നിധ്യം ഭൂമിയിലേക്ക് ലഭ്യമാക്കുന്നവനായിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം ഭൂമിയിലേക്ക് നൽകുന്നവൻ മനുഷ്യന്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നവൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള മധ്യവർത്തി. അപ്പോൾ ദൈവ സാന്നിധ്യം വേദനിക്കുന്നവർക്ക് അവരുടെ വേദനയെ ശമിപ്പിക്കുവാൻ, രോഗികൾക്ക് രോഗത്തെ ശമിപ്പിക്കുവാൻ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദാരിദ്ര്യത്തെ ശമിപ്പിക്കുവാൻ, കോപിക്കുന്നവർക്ക് ശാന്തതയുണ്ടാക്കി കൊടുക്കുവാൻ, മദ്യപിക്കുന്നവരുടെ മുമ്പിൽ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ അടയാളം കാണിച്ചു കൊടുത്ത് യേശുവിനെ അവരുടെ മുമ്പിൽ സമർത്ഥിക്കുന്നതിന് സാധിക്കണം. ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന്, തന്റെ ജനത്തെ വിശുദ്ധീകരിക്കുന്നതിന്, താൻ എവിടെയായിരിക്കുന്നുവോ ആ സ്ഥലത്തെ ദൈവജനത്തെ കൂദാശകളുടെ പരികർമ്മം വഴി വിശുദ്ധീകരിക്കുന്നതിന്, തനിക്കിഷ്ടമായിട്ടല്ല, തന്റെ ഇഷ്ടം പോലെ ചെയ്യുവാനല്ല, ദൈവത്തിന്റെ ജനത്തിന് വിശുദ്ധി പകർന്നുകൊടുക്കുന്നതിന്, ദൈവത്തിന്റെ സഭയിൽ സ്ഥാപിച്ചിട്ടുള്ള കൂദാശകളുടെ പരികർമ്മം വഴി, മകനെ, ഈ വലിയ ശുശ്രൂഷ വിശുദ്ധിയിലേക്ക് ജനത്തെ നയിക്കുവാനുള്ള ശുശ്രൂഷ ഏറ്റെടുത്തുകൊള്ളുക. ലോകത്തിൽ നിന്നും ലോകത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നവനാണല്ലോ ഒരു പുരോഹിതൻ. ഒരു പുരോഹിതൻ ഈ ആധുനിക ലോകത്തിൽ ചിലപ്പോഴൊക്കെ അവജ്ഞയോടെ കാണപ്പെടുന്ന വേദനാകരമായ സംഭവങ്ങൾ നാം പത്രങ്ങളിലും ടിവികളിലും വായിക്കുന്നുണ്ടല്ലോ. അവജ്ഞയോടെ എങ്ങനെയെങ്കിലും താറടിച്ചു കാണിക്കുവാൻ, ഒരു വൈദികന്റെ കുറവുകളെ എടുത്ത് കാണിച്ചുകൊണ്ട്, അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മ്ലേച്ഛമായി ചിത്രീകരിക്കുവാൻ, ഒരുപക്ഷെ നമ്മെപ്പറ്റി ഇന്നത്തെ ലോകം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ലോകത്തിൽ നിന്ന് നാം തിരഞ്ഞെടുത്തവരാണ്. ഇതൊക്കെയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, സത്യസന്ധതയോടെ കരുണാപൂർവം തന്റെ ജനത്തെ നയിക്കുന്ന ഒരു ഇടയൻ ആകട്ടെ. ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ വികാരിയച്ഛനും സഭാമക്കളും ഈ ദിവസത്തിന് വേണ്ടി അത്യധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിങ്ങളെ തന്നെ, പ്രത്യേകിച്ച് ഈ ഇടവകയുടെ യുവജനങ്ങൾ ശക്തിയോടെ അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു.
മക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പത്തനംതിട്ട രൂപത സ്നേഹത്തോടെ ഓർക്കുകയാണ്. പൗരോഹിത്യം ദൈവം മനുഷ്യന് കൊടുത്ത ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, മനുഷ്യ മക്കൾക്ക് കൊടുത്ത വലിയ ദാനമാണല്ലോ. പുരോഹിതരായി ഇവിടെ ഇരിക്കുന്ന സഹോദരികൾ നമ്മുടെ മക്കൾ, ഈ ഇടവകയുടെ മക്കളും ധാരാളമുണ്ട്. ഇവിടെ നിന്ന് നാം വളർത്തിയെടുത്ത മക്കളെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ആക്കുന്നതിനു വേണ്ടി, അയക്കുന്നതിനു വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കണമേ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടത്വ ശുശ്രൂഷ ഇവിടെ നടക്കുന്നതിന് ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ബിനോയി ശമ്മാസിനെയും നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് നയിച്ച ഉന്നതിനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്വത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുന്യവുമോ സോദുഹായേ ലവൽ മീൻ. കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം.